തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ 7 പെൺകുട്ടികൾ മുങ്ങിമരിച്ചു. കെടിലം പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ പെൺകുട്ടികളാണ് മുങ്ങിമരിച്ചത്. കടലൂരിനടുത്ത് അന്നം കുച്ചിപ്പാളയം ഭാഗത്ത് കെടിലം പുഴയിലെ തടയണയ്ക്ക് സമീപമാണ് ഈ വൻ ദുരന്തം. നദീറ ചേരുന്ന നദീറ 7 പെൺകുട്ടികൾ മുങ്ങിമരിച്ചു. വലിയൊരു ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്നതടക്കമുള്ള മറ്റു വിവരങ്ങൾ എന്താണ്? കടലൂരിനടുത്ത് അന്നം കുച്ചിപ്പാളയം ഭാഗത്ത് കെടിലം പുഴയിലെ ഈ തടയണയ്ക്ക് സമീപമാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. കുട്ടികൾ കുളിക്കാനായി ഈ ഭാഗത്ത് എത്തിയെന്നാണ് പറയുന്നത്. അതായത് വിനോദസഞ്ചാരത്തിനായി പുറപ്പെട്ട ആളുകൾക്കൊപ്പമുള്ള കുട്ടികളാണെന്നാണ് പറയുന്നത്. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇവരുടെ അച്ഛനമ്മമാരും അതുപോലെ കണ്ടുനിന്നവരും ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ എല്ലാം വിഫലമാക്കിക്കൊണ്ട് 7 പെൺകുട്ടികളും മുങ്ങി മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കുട്ടികളുടെ പേര് മോനിഷ, പ്രിയദർശിനി, ദിവ്യദർശിനി, നവനീത, പ്രിയ, സാംഗി, കുമുദ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ആഴമേറിയ ഭാഗത്തെ ചുഴിയിൽപ്പെട്ടാണ് അപകടമുണ്ടായത്. ഇപ്പോൾ മൃതദേഹങ്ങൾ കടലൂർ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നെല്ലിക്കുപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ചെറിയ ചുഴിയായതുകൊണ്ടായിരുന്നു കുട്ടികൾ ഇറങ്ങിയത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഇത് അപകടത്തിലേക്ക് പോവുകയായിരുന്നു. കുട്ടികളെ രക്ഷിക്കാനുള്ള ശ്രമം വിഫലമാവുകയും ചെയ്തു. ഈ ചുഴി പെട്ടെന്ന് തന്നെയാണ് അപകട കാരണം. നിലയില്ലാ കയത്തിലേക്ക് പോയതാണ് അപകട കാരണം എന്ന് തന്നെയാണ് നിഗമനം. 3 പെൺകുട്ടികൾ 18 വയസ്സും 4 പേർക്ക് 16 താഴെയുമാണ് പ്രായം. മരിച്ചവരുടെ കൂട്ടത്തിൽ ദിവ്യദർശിനിയും പ്രിയദർശിനി എന്നീ 2 പേരുകാർ ഇവർ സഹോദരിമാരുമാണ്. വരുമ്പോൾ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി നെല്ലിക്കുപ്പം പോലീസ് സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞെട്ടിക്കുന്ന സങ്കടപ്പെടുന്ന വാർത്തയാണ്. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിൽ നിന്ന് വരുന്നത്. 7 പെൺകുട്ടികളാണ് അവിടെ മുങ്ങിമരിച്ചത്. കെടിലം പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ പെൺകുട്ടികൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. നദീറയാണ് വിവരങ്ങൾ നൽകിയത്.